കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതി മുഖേന ചെർക്കളയിൽ പണിതീർത്ത സദ്ഭാവന മന്ദിരം മന്ത്രി വി അബ്ദുർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. 1,40,00,000 രൂപ ചെലവിലാണ് മന്ദിരം യാഥാർത്ഥ്യമാക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. 1,40,00,000 രൂപ ചെലവഴിച്ചാണ് ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ ചെർക്കളയിൽ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതി മുഖേന സദ്ഭാവന മന്ദിരം യാഥാർത്ഥ്യമാക്കിയത്. 75 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിടത്തിൽ സൗകര്യപ്രദമായ അടുക്കളയും 30 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഹാളും 4 ടോയ്ലറ്റുകളുമുണ്ട്. ശനിയാഴ്ച രാവിലെ സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ സ്പോർട്സ് വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രിയായ വി അബ്ദുർ റഹ്മാൻ സദ്ഭാവന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര ന്യൂനപക്ഷക്ഷേമ വകുപ്പും സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പും സംയുക്തമായി തുക ചെലവഴിച്ചാണ് സദ്ഭാവന മന്ദിരങ്ങൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞ മന്ത്രി, മികച്ച രീതിയിൽ സദ്ഭാവന മന്ദിരം പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് അനുവദിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അതിൽ 40% സംസ്ഥാന സർക്കാരും നൽകിക്കൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് 60 പദ്ധതികൾ ഈ രീതിയിൽ നടന്നു വരുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിൽ എല്ലാ പ്രദേശങ്ങളിലും വലിയ താമസം നേരിടുന്നു. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ട് നേരിടുകയും ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അടുത്ത വർഷത്തെ പ്രൊജക്റ്റുകൾ സമർപ്പിച്ചതിൽ ഏകദേശം 460 രൂപയുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ചടങ്ങിൽ മണ്ഡലം MLA എന്നെ നെല്ലിക്കുന്ന് അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA ഖദീജത്ത് സമീമ, ജില്ലാ പഞ്ചായത്ത് അംഗം ജാസ്മിൻ കബീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹനീഫ പാറ, CV ജെയിംസ്, ജമീല അഹമ്മദ്, കലാഭവൻ രാജു, NA ബദറുൽ മുനീർ, സുകുമാര കുതിരപ്പാടി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി BB ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CA സൈമ സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സക്കീന അബ്ദുള്ള ഹാജി നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തിന് പൊലിമ പകർന്ന് വജ്രജൂബിലി കലാകാരന്മാർ കലാപരിപാടികളും അവതരിപ്പിച്ചു. വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ഏറെ പിന്നിൽ നിൽക്കുന്ന മത ന്യൂനപക്ഷ വിഭാഗത്തെ സാമൂഹ്യപരമായി മുന്നിലെത്തിക്കുക, വിദ്യാഭ്യാസപരമായി പുരോഗതി നേടാനും തൊഴിൽ പരിശീലനവും സംഘടിപ്പിക്കുക, PSC UPSC പരീക്ഷകൾക്ക് പരിശീലനം നൽകുക, മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സദ്ഭാവന മന്ദിരം പണിതീർത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.